ഇതുപോലൊരു ദുരനുഭവം പണ്ട് നളിനി നെറ്റോ IASന് സംസ്ഥാന സർവീസിൽ ഇരുന്നപ്പോൾ ഉണ്ടായതാണ്. അതിനുശേഷം ഒരുപക്ഷെ ഇപ്പോഴാകണം മറ്റൊരു യുവ വനിതാ IAS ഓഫീസർക്ക് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടോ മുഖത്ത് അടികിട്ടിയതുപോലെയായി കോൺഗ്രസിലെ ചില സൈബർ മൂരികൾക്ക്. എന്തായിരുന്നു ചോദ്യം? ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യ ഇനി അവരാരായാലും ഒരു CPI നേതാവിനെ പ്രശംസിക്കുകയോ? ഈ വൃത്തികെട്ട ചോദ്യം ഉന്നയിച്ചവർക്കാണ് മുഖത്തടി കിട്ടിയിരിക്കുന്നത്. അതിപ്പോൾ കോൺഗ്രസ്സുകാരുമുണ്ട്, അതിൽ ലീഗിലെ ചില സൈബർ തള്ളുകാരുമുണ്ട്. വിഴിഞ്ഞത്തെ തുറമുഖ ചടങ്ങിന് പിന്നാലെ അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ദിവ്യേഷ് അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചതിന് തൊട്ട് പിന്നാലെയാണ് കേരളത്തിൽ വലതുപക്ഷത്തിൽ കാറ്റും കോളും അടിച്ചു തുടങ്ങിയത്. പക്ഷേ അത് IAS ഉദ്യോഗസ്ഥയ്ക്ക് യേശുതൊന്നുമില്ല. അതുമാത്രമല്ല, നാണംകെട്ട കോട്ടയം കുഞ്ഞച്ചിമാരുള്ള കോൺഗ്രസിൽ ഇതും ഇതിലപ്പുറം നടക്കുമെന്ന പേരും വീണു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചത് ചില വലിയ വലിയ കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവർക്ക് കിട്ടിയതും വലിയ വലിയ അടി ദിവ്യേഷ് അയ്യറിൽ നിന്നും. എന്താണ്, വെറുതെ ഒരു ഭാര്യ അല്ല താൻ എന്ന ക്യാപ്ഷനോട് കൂടി ഭർത്താവ് കോൺഗ്രസ് നേതാവ് ശബരിനാഥനുമേൽ നിൽക്കുന്ന ഒരു ഫോട്ടോ അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് സ്ത്രീവിരോധികളായ ചില കോൺഗ്രസ്സുകാർക്കെതിരെ അവർ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വലിയ കോൺഗ്രസ്സുകാരെന്ന് പറയുമ്പോൾ KSRIൽ കോൺഗ്രസിന്റെ സൈബർ വിഭാഗം മേധാവി, മറ്റൊരാൾ VRM ഷഫീർ, കോൺഗ്രസിന്റെ വക്താവ്, അടുത്തിടെ പൂട്ടിപ്പോയ ഒരു ചാനലിന്റെ പച്ചപ്പൽ കോൺഗ്രസ് മുന്നിൽ വളർന്നു വന്ന അന്തിചർച്ചാ വക്താവ്, രണ്ടും നാണംകെട്ട് കണ്ണുമുട്ടോടി. അഭിപ്രായം പറയാൻ തയ്യാറാകാത്തതിനാൽ തൽക്കാലം VD സതീശനും സുധാകരനും തലയിൽ മുണ്ടിടേണ്ട അവസ്ഥ വന്നില്ല. എന്ത് ഗതികേടാണ് ഇത്? ഒരു സ്ത്രീ കേരളത്തിലൊരു ഔദ്യോഗിക അഭിപ്രായം പറഞ്ഞതിന് കിട്ടിയ സൈബർ ആക്രമണങ്ങൾ, അതിന് തന്നെയാണ് ഈ മറുപടി കൃത്യമായി നൽകിയിരിക്കുന്നത്. ഒരു കളക്ടർ, അവരുടെ അവസ്ഥ ഇതാണെങ്കിൽ കോട്ടയം കുഞ്ഞിച്ചമാർ നയിക്കുന്ന കോൺഗ്രസ് വെട്ടുക്കിളിക്കൂട്ടത്തിന്റെ ആക്രമണം നേടുന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ആ ഫോട്ടോയ്ക്ക് താഴെ വന്ന ഒരു കമന്റിലൊന്ന്. CPM ഭരിക്കുന്ന സർക്കാരുള്ള കേരളത്തിൽ ഒരു സ്ത്രീ മിണ്ടാൻ പാടില്ല എന്ന് അന്ത്യശാസനം പുറപ്പെടുവിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരും ലീഗുമാണ്. അതും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മരുമകൾക്കെതിരെ, ഒരു കോൺഗ്രസ് മുൻ MLA ഭാര്യയ്ക്കെതിരെ. വിവരം കണ്ട കോൺഗ്രസ്സുകാരും ലീഗുകാരും അവരൊരു കോൺഗ്രസ്സുകാരുടെ ഭാര്യയെ മാത്രമാണ് കണ്ടത്. അതല്ലാതെ കേരള കേഡറിലെ ഒരു പ്രതിഭയായ യുവ IAS ഓഫീസറായിട്ടല്ല എന്നതാണ് കോൺഗ്രസിനെ കുറെ കൂടി നാണത്തിലാക്കിയിരിക്കുന്നത്. സ്ത്രീകൾ അഭിപ്രായം പറയുന്നതിന് ഭർത്താവിനെ ഏറിൽ നിർത്തുന്ന കോൺഗ്രസ് സംസ്കാരം. സമൂഹം ആദരിക്കുന്ന വനിതയുടെ ഭർത്താവ് സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ തെറിവിളി അല്പം കൂടി കടുപ്പിക്കാൻ മടിയില്ലാത്ത കോൺഗ്രസ് സംസ്കാരം. രാജ്മോഹനുണ്ടി തന്നെ MBA പോയത് ഇവരുടെയൊക്കെ ഭാഗ്യം. ഭാര്യയായാലും ഭർത്താവായാലും തികച്ചും സ്വതന്ത്രമായ വ്യക്തി കൂടിയാണെന്ന് ഈ കോൺഗ്രസ്സുകാർ ഇനി ആര് എന്ന് പറഞ്ഞ് മനസ്സിലാക്കും? നമ്മുടെ വിയോജിപ്പുകൾ പറയാം, പക്ഷെ നാം വിശ്വസിക്കുന്നതേ അവരും വിശ്വസിക്കാവൂ, പിന്തുടരാവൂ എന്ന കോൺഗ്രസ് മനോഭാവത്തിലാണ് ഇനിയെങ്കിലും ഒരു മാറ്റം വരേണ്ടത്. ദിവ്യേഷ് അയ്യർ പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോയ്ക്ക് താഴെ വന്ന കമന്റുകളിൽ എല്ലാമുണ്ട്. അതിങ്ങനെയാണ്, കൂടെ നിൽക്കുന്നവൻ്റെ ഭാര്യയെ കോൺഗ്രസ് ഇങ്ങനെയാണ് നേടുന്നത്. കൊള്ളാം, നല്ല സംസ്കാരം. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, ഒരു ഇലക്ഷന് ജയിച്ചു എന്ന് കരുതി കോൺഗ്രസ്സുകാർ എല്ലാം നേടിയെന്ന് കരുതരുത്. മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്, അത് പക്ഷേ മനസ്സിലാക്കി തരും ദിവ്യയുടെ പദവി എത്രത്തോളം ഇടത് സർക്കാരിൽ പ്രാധാന്യമുള്ളതാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ അന്തിമഘട്ടത്തിലാണ് പിണറായി സർക്കാർ ഡോക്ടർ ദിവ്യ IASനെ വിസിലിന്റെ MDയെ നിയമിച്ചത്. ഡോക്ടർ ദിവ്യയുടെ ഭർത്താവും പിതാവും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും ആ ഭർത്താവിന് വേണമെങ്കിൽ തന്റെ ഭാര്യയിലൂടെ ഈ പദ്ധതിയെ അട്ടിമറിക്കാനും കഴിയാമെന്ന് അറിഞ്ഞിട്ടും ഡോക്ടർ ദിവ്യയെ തന്നെ ഈ സർക്കാർ തിരഞ്ഞെടുത്തെങ്കിൽ അത് അവരുടെ കഴിവിനെയും വിശ്വാസത്തെയും കണക്കെടുത്ത് തന്നെയാണെന്നതിൽ സംശയമില്ല. ഈ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് തങ്ങളുടെ നേതാവിൻ്റെ ഭാര്യയും ഒപ്പമുണ്ടെന്നും അവരാണ് ഇതിന് ചുക്കം പിടിച്ചതെന്നും അഭിമാനിക്കേണ്ട ചില കോൺഗ്രസ്സുകാർ, പക്ഷേ അവരെ തേജോവധം ചെയ്യുന്നത് ശരിയാണോ എന്നും ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ ഇരുന്ന് പരിശോധിക്കണമെന്നാണ് മറ്റൊരു കമന്റ് പറയുന്നത്. സ്ത്രീകൾക്ക് സ്വന്തമായി അധികാരം, അവകാശം, അഭിപ്രായം ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് ഇപ്പോൾ ദിവ്യേഷ് അയ്യർ എന്ന കമന്റിന് കോൺഗ്രസ് ലീഗ് മൂലികളൊന്നും ഇതുവരെ മിണ്ടിയിട്ടില്ല. ഭർത്താവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് ഭാര്യയും അതേ നിലപാടിൽ തന്നെ നിൽക്കണം, അഭിപ്രായം പറയണം എന്നൊക്കെ പറയാൻ മാത്രം ബോധമില്ലാത്ത ലീഗും കോൺഗ്രസും ചേർന്ന വർഗങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് കുരയ്ക്കുകയാണെന്ന് മറ്റൊരു കമന്റ്. കല്ലിട്ട് പോകുകയല്ല, പ്രതിസന്ധികൾ വന്നപ്പോൾ അതിനെ തരണം ചെയ്യുകയും പദ്ധതി പൂർത്തിയാക്കുകയുമാണ് പിണറായി വിജയൻ ചെയ്തത്. അത് പറയുമ്പോൾ എന്തിനാണ് കോൺഗ്രസിന് ചൊറിച്ചിൽ വരുന്നത്? കല്ലിട്ടതല്ലാതെ പദ്ധതിക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത കോൺഗ്രസ് അണികളാണ് ഈ പദ്ധതി സമരങ്ങളെ തരണം ചെയ്ത് പൂർത്തിയാക്കിയ പിണറായി സർക്കാരിനെ അധിക്ഷേപിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. വെറും കഷ്ടമെന്ന ആ കമന്റ് കൂടി കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസ് സാംസ്കാരിക ചരിത്രം, സന്മാർഗ പാഠാവലി, സദാചാര ബോധം, ഇതെല്ലാം മനസ്സിലാവും എല്ലാവർക്കും. ഭാര്യ കോൺഗ്രസ് നേതാവിന്റെ ചാട്ടവാറിനെ ഭയന്ന് നിൽക്കേണ്ട മുഖത്തിൽ കിട്ടിയ ഒരു കന്ന് മാത്രമാണെന്ന് കരുതുന്ന സംസ്കാരത്തിൽ നിന്നും ഈ കോൺഗ്രസ്സുകാർ എന്ന് പുറത്തു വരുമോ,
അന്ന് ഇന്ദിരാഭവനിൽ നിന്നും പുറത്തേക്ക് നിങ്ങൾ തലനീട്ടി നോക്കാൻ അർഹരാകുകയുള്ളൂ എന്നേ കോൺഗ്രസ്സിലൂടെ പറയാനുള്ളൂ.